എല്ലാവർക്കും ലീഫിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാന്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ അങ്ങനെ പ്ലാന്റ് മേടിക്കുന്ന വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സാധാരണ നമ്മള് സ്റ്റോക്ക് എടുക്കാൻ പോകുന്നതും നമുക്ക് സെയിലിനുള്ള പ്ലാന്റും ഒക്കെയാണ് നമ്മൾ കാണിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് വളർത്താനായിട്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങാൻ പോവാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്റെ കൂടെ നമ്മുടെ ഹരിയുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഏതൊക്കെ പ്ലാന്റ് ആണ് വാങ്ങുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, പ്രൊപ്പഗേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ പുറകെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് ഷോപ്പിംഗിന് വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് ചേർത്തലയിലെ ശ്രീവിദ്യ ഓർക്കിഡ്സിലേക്കാണ് കേട്ടോ. ഇവിടെ ഇവർ മെയിനായിട്ടും ഓർക്കിഡ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കടയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം എല്ലാ ചെടികളും ഉണ്ട്. ഓർക്കിഡ്സിന് വേണ്ടി മാത്രം പ്രത്യേക ഒരു സെക്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നത് ഒരു ഫേണിന്റെ ടൈപ്പാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങി പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. ഗ്രോത്ത് മീഡിയം കുറച്ച് ഏറിയ ആയിട്ടുള്ള മീഡിയം വേണം. ഇപ്പോൾ ആ ചേച്ചി നമുക്ക് ബേഡ്നെസ് ഫേണിൻ്റെ വില പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ചേച്ചി കയ്യിലെടുത്തിട്ടുള്ള പ്ലാന്റിന് 350 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ ഒരെണ്ണത്തിന് 100 രൂപ വരും എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇവിടുന്ന് 150 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റിന് എങ്ങനെ വന്നാലും ഒരു 600-700 രൂപ എങ്കിലും റേറ്റ് വരും. അത്രത്തോളം അതിന് ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ ഡിസീഡിയ ഹോയ പ്ലാന്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചു പോരുമായിരുന്നു. അതുപോലെ തന്നെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമൊന്നും നമ്മൾ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ടുള്ള അധികം ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ചേച്ചി കാണിച്ചു തരുന്നത് ഓരോ ടൈപ്പിൽപ്പെട്ടിട്ടുള്ള ഓർക്കിഡ്സിൻ്റെ വെറൈറ്റികൾ സ്പീഷീസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 900-1000-1500 അങ്ങനത്തെ റേറ്റൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു 200-300 റേഞ്ചൊക്കെ വരുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇത്. ഒരു ചെറിയ ഒരു ടെറാക്കോട്ടയുടെ പോട്ട് വാങ്ങിയിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പോട്ട് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ 4 പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന പൈലിയ അതുപോലെ ഈ കാണുന്ന ഫേൺസ് ഒക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വാങ്ങുന്ന വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടെത്താറ്.
അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ ഓരോന്നിനായിട്ട് പരിചയപ്പെടാം. അപ്പോ ആദ്യം തന്നെ നാം കാണിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിച്ചത് എന്ന് വെച്ചാൽ നമ്മള് സെയിലൊക്കെ തുടങ്ങുന്ന സമയത്ത് 35 രൂപക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫേൺ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ ഫേൺസ് തന്നെയാണോ? അപ്പൊ ഈ ഒരു ഫേൺ ആ സമയത്ത് 35 രൂപയായിരുന്നു. ഇപ്പൊ ഇത് നമുക്ക് സെയിലില്ല. അന്ന് ഞാൻ വെച്ച പ്ലാന്റ് ഇത്രയും പിടിച്ചു വന്നുണ്ടോ? ഒരു പ്ലാന്റ് ഏതാണ്ട് തീരെ ചെറിയൊരു പ്ലാന്റ് വെച്ചിരുന്നതാണ്, അത് വളർന്നിട്ടോ ആയതാണ്. അപ്പോ ഈ ഒരു ഫേൺ നമ്മള് ബോസ്റ്റൺ ഫേൺ അല്ലെങ്കിൽ സോൾട്ട് ഫേൺ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ സാധാരണ ഏറ്റവും റേറ്റ് കുറഞ്ഞു കിട്ടുന്ന ഫേൺസിനെ പെട്ടിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മുടെ ഈ ഒരു ഫേൺ. ഇനി നമ്മുടെ കയ്യിലുള്ള വേറൊരു ഫേൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ബേഡ്സ് നെസ്റ്റ് ഫേൺ എന്നാണ് ഇതിന്റെ പേര് ഉണ്ടല്ലേ. അപ്പോ ഇതാണ് നമ്മുടെ ഫേൺ. അപ്പൊ ഇത് ഞാൻ വാങ്ങിയപ്പോ തീരെ ചെറിയൊരു ഇറ്റടിയായിരുന്നു കേട്ടോ, 150 രൂപയ്ക്കാണ് വാങ്ങിയത്. വാങ്ങിയിട്ട് കുറച്ചുനാളായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രോത്ത് തീരെ കുറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു, കാരണം അധികം അങ്ങനെ മീഡിയവും സംഭവം ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം വലിയൊരു പോട്ടണത്തേക്കൊക്കെ മാറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള മീഡിയം കെയറൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് ഗ്രോത്ത് വരാൻ തുടങ്ങി. അപ്പോ ഈ ഒരു സൈസുള്ള ചെടിക്ക് ഇപ്പോ നിലവിൽ നമുക്കൊരു 600 രൂപയ്ക്ക് ആവും. 150 രൂപ വാങ്ങിച്ചായിരുന്നു, 600 രൂപയായിരുന്നു. മാത്രമല്ല നമുക്ക് ഇത് വാങ്ങിച്ച സമയത്ത് കണ്ടില്ലേ ഇതിന്റെ താഴത്തു നിന്നുണ്ടായ ഒന്നാണ്, ഈ ഒരു ചെടിയുടെ ചോട്ടിൽ നിന്നുണ്ടായ ഒന്നാണ് അതിന്റെ ഒരു കുഞ്ഞു ചെടി. അപ്പൊ ഞാനത് സെപ്പറേറ്റ് ഒരു പോട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട്. പോട്ടി മിക്സ് നമ്മുടെ സാധാ പോട്ടി മിക്സ് അല്ല കേട്ടോ, ഇത് ഈ ചകിരിച്ചോറ് ചകിരിയുടെ തൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ടുള്ള പോട്ടി മിക്സ് ആണ്. ആ ഒരു പോട്ടി മിക്സ് ആണ് ഈ പ്ലാന്റിന് കുറച്ചുകൂടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബേഡ്സ് നെസ്റ്റ് ഫേൺ. അപ്പൊ ചെറുത് 100 രൂപ തൊട്ട് മേലേക്ക് കിട്ടും കേട്ടോ. ഒരുപാട് വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഫേൺസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഈർപ്പം വേണം ഇവർക്ക്, അതുപോലെ തന്നെ ഷെയ്ഡും വേണം. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നെഫ്രോലിഫിസ്. ഇതിനെ എമിന നെഫ്രോലിഫിസ് എന്ന് നമ്മുടെ ആ ഒരു പൊതുവായിട്ട് പറയുന്നതാണ് ഈ കുറച്ച് ഫ്രെയിംസിനെ. ഇതിന് എമിന എന്നൊക്കെ പറയും ഈ ഒരു പ്ലാന്റ്. നമ്മുടെ നേരത്തെ കണ്ട സോൾട്ട് ഫേൺ പോലെ തന്നെ എന്നാലും നല്ല രീതിയിലുള്ള റിങ്കിൾസ് ഉള്ള ലീഫാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമ്മൾ വാങ്ങിയത് 350 രൂപയ്ക്കാണ്. അപ്പൊ ഇതിന്റെ ചോട്ടിൽ നിന്ന് ഒരു 3-4 ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. ഇതൊരു പ്ലാന്റാണ്, ഈ കാണുന്ന ഒരു പ്ലാന്റാണ്, ഇതൊരു പ്ലാന്റാണ്, ഇവിടെ ഒരു കുഞ്ഞു പ്ലാന്റുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അത് സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 5-6 പ്ലാന്റ് ആയിട്ട് വളർത്തെടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ പ്ലാന്റ്സ് അതിനകത്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ നിങ്ങളും പ്ലാന്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ പോട്ടിലേക്ക് നോക്കുക കേട്ടോ, നമുക്ക് അതിൻ്റെ നിന്ന് കൂടുതൽ ബഡ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനത്തെ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലാഭമായിരിക്കും. അപ്പൊ നോക്കിയെടുക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേൺ ആയതുകൊണ്ട് തന്നെ നല്ല ഷെയ്ഡ് വേണം, നല്ല ഈർപ്പം വേണം. ഇവർക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആ ഈർപ്പം കിട്ടില്ല, വെറ്റ്നസ് നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണ് ഫേൺസ് ഒക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിലും നമ്മുടെ പാടം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സ്ഥിരം നനവ് നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഫേൺസ് പിടിക്കാറുള്ളത്. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ ആ ഒരു തണുപ്പുള്ള തണലുള്ള അതുപോലെ തന്നെ എപ്പോഴും ഈർപ്പം നിലനിർത്തുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോ ഈ ഒരു ഫേണിന്റെ വില എന്ന് പറഞ്ഞത് 350 രൂപയാണ്. അടുത്ത നമ്മുടെ ഒരു ഫേൺ എന്ന് പറയുന്നത് ഹിമാറ്റോസോറസ്, അതായത് നമ്മളിതിന് ഫ്ലെയിം എന്നൊക്കെ പറയാം. ഫ്ലെയിം ഷെയ്പ്പാണ് ഇതിന്റെ ഇലകൾ. കറക്റ്റ് ഒരു തീ കത്തി നിന്നാൽ എങ്ങനെയാണോ ആ ഒരു ഷെയ്പ്പാണ് ഇതിന്റെ ഇലയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഫേണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇലാണ്, സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ, നല്ല കട്ടിയുള്ള ഇലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേഡ്നെസ് ഫേൺ ഇതും ഈ ഒരു ഇല തന്നെ രണ്ട് ഏകദേശം ഒരേപോലത്തെ ഇലയാണ്, അതിന്റെ ആ ഒരു ഷെയ്പ്പ് വ്യത്യാസം നല്ല കട്ടിയുണ്ട് രണ്ടില. അപ്പോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ഫേൺ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 250 രൂപയായിരുന്നാണ്. തക്കാളികളൊക്കെ തലതിരിച്ച് വളർത്തുന്നവരുണ്ട് തക്കാളി, അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ ഇൻവെർട്ടഡ് വെജിറ്റബിൾസ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പോ ആ ഒരു ടൈപ്പാണ് റിവേഴ്സ് പ്ലാന്റ് നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഫേൺ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ലൈക്കോപോഡിയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്ലാന്റാണ് നമ്മുടെ അവസാനത്തെ പ്ലാന്റ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയും കുറച്ച് പ്ലാന്റ്സ് കൂടി വാങ്ങാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി കുറച്ച് ബുഷിയായിട്ട് വളരുന്ന കുറച്ചിങ്ങനെ ആ പോട്ടിനെ മറച്ചുകൊണ്ട് താഴത്തേക്ക് വളരുന്ന ടൈപ്പ് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വാങ്ങണമെന്നുണ്ട്.
അപ്പോ പറ്റിയാൽ ഉടനെ തന്നെ നമുക്കത് വാങ്ങാം. ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് അധികം അങ്ങനെ പുറത്തോട്ടൊക്കെ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോ പറ്റുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വാങ്ങാം. ഇത് ഓൾറെഡി ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ്, ഫേൺസ് ആണ്, പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാണ്. അതല്ലാതെ നല്ല രീതിയിൽ വളർന്ന് ഹാങ് ചെയ്ത് കിടക്കുന്ന പ്ലാന്റ്സിനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് കൂടി നോക്കിയിട്ട് വീഡിയോ വൈകട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ്, ലൈക്കോപോഡിയം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റിവേഴ്സ് പ്ലാന്റ് എന്നാണ് പറയാം. കണ്ടല്ലേ, ഇതാണ് പ്ലാന്റ്. ഇതിങ്ങനെ തല തിരിഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഫേൺ വർഗത്തിൽപ്പെട്ടതാണ്, നല്ല രീതിയിലുള്ള മോയ്സ്ചർ ആവശ്യമുള്ള പ്ലാന്റ് ആട്ടോ. ഇത് ശരിക്കും നമ്മൾ രാവിലെയും വൈകിട്ടും നനയ്ക്കണം. മഴയുള്ള സമയത്താണെങ്കിൽ അത്രയും പ്രശ്നമില്ല, അല്ലാത്ത സമയത്ത് നമ്മൾ രാവിലെയും വൈകിട്ടും നനയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് വളർന്ന ഒരു ഗ്രൂപ്പായിട്ട് വളർന്ന ഒരു, അതിനെ നമുക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വേറൊരു പോട്ടിലത്തേക്ക് വെച്ചുകൊടുക്കാം. പ്രത്യേകിച്ച് മീഡിയം ഒന്നും അങ്ങനെ ആവശ്യമില്ല കേട്ടോ. അതിനൊരു ആ ഒരു ഫേൺസിന്റെ വളരാനുള്ള കണ്ടീഷനെ പറ്റിയിട്ടുള്ള മീഡിയം എന്താണോ ആ ഒരു മീഡിയം തന്നെ കൊടുത്താൽ മതി. കുറച്ച് തൊണ്ടും ചരിച്ചോ അങ്ങനെയൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അവിടെ അത് വളർന്നോളും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്, നല്ല അത്യാവശ്യം ഷെയ്ഡിലിടുക, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനായിട്ട് നോക്കണം, ഡെയിലി രണ്ടു നേരം നനയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇതിനൊക്കെ ഈ പൊതുവെ നമ്മൾ ഫേൺസിനൊക്കെ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. കാരണം ഇതുപോലെ ഇപ്പൊ ഹാങ് ചെയ്തൊക്കെ ഇടുന്ന സാധനത്തിന് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മാസത്തിൽ രണ്ടു പ്രാവശ്യം, അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇതിന് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. ആ രീതിയിൽ കൊടുക്കാം കേട്ടോ.